ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. ഹാലലിയ, ഹാലലിയ, ഹാലലിയ. അവൻ ഓടി, അവനെ കുറെ ഓട്ടം അങ്ങ് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെന്ത് ചെയ്തു, ഒരു സിക്കമൂർ മരത്തിന്റെ മേളിൽ കയറിയിരുന്നു. ഹാലലിയ, ഹാലലിയ. നമുക്കറിയാം ഒരു ആത്മീയതയുടെ ഒരു സ്റ്റെപ്പാണ് ഓടി നടക്കുന്ന സ്റ്റെപ്പ്. ഹാലലിയ, ധ്യാനം കൂടി പ്രാർത്ഥിച്ചു, ഒരിച്ചിരി ദൈവാനുഭവം ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനു വേണ്ടി ഓടുകയാണ്? അഭിഷേകത്തിന് വേണ്ടി ഓടുകയാണ്. ഹാലലിയ, അവിടെ പോയി കൈവെപ്പ് മേടിക്കും, ഇവിടെ പോയി പ്രാർത്ഥന മേടിക്കും, അവിടെ പോയി അവരുടെ ആ ധ്യാനം കൂടുന്നു, ഈ ധ്യാനം കൂടുന്നു. ഇത് വളർച്ചയില്ലാത്ത ഒരു കാലഘട്ടമാണ്. ഹാലലിയ, ഓടുകയാണ് അഭിഷേകത്തിന് വേണ്ടി. ഹാലലിയ, ഞാൻ പലരെയും ഇങ്ങനെ കാണുമ്പോ അവര് ഇങ്ങനെ പറയും, അവിടെ പ്രാർത്ഥിക്കുകയാണ്, ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓടി നടക്കുന്നതല്ല ആത്മീയ ജീവിതത്തിന്റെ പക്വത. ഹാലലിയ, ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാ. ഹാലലിയ, അതായത് ദൈവം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാലേ അഭിഷേകം വർദ്ധിക്കത്തുള്ളൂ. ഹാലലിയ, ഹാലലിയ. എവിടെയും പോയിരുന്ന് പ്രാർത്ഥിച്ചാലൊന്നും അഭിഷേകം ഉണ്ടാകില്ല. ഹാലലിയ, എല്ലാ സ്ഥലത്തും പോയിരുന്നാൽ നമുക്ക് ചിലപ്പോ പ്രാർത്ഥിക്കണമെന്ന് തോന്നണമെന്നില്ല. ഹാലലിയ, ജീവിതത്തിൽ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുള്ളതിന്റെ ഒരു വെളിച്ചത്തിൽ ഞാൻ പറയാ, എല്ലാ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ ചിലപ്പോ നമ്മൾ ആ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോ നിരാശ, കുറ്റബോധം, ആകുലത. ഹാലലിയ, ഹാലലിയ. എന്നാൽ ചില സമയത്ത് ചിലടത്ത് പോയി പ്രാർത്ഥിക്കുമ്പം, അതായത് ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന ശുശ്രൂഷകള്, ദൈവം ഇടപെടുന്ന കൂട്ടായ്മകള്, ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങള്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാലേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നടക്കത്തുള്ളൂ. ഹാലലിയ, അതായത് നീ നിന്നോട് ആയിരിക്കാൻ പറഞ്ഞ സ്ഥലത്ത് ആയിരിക്കുന്നിടത്താണ്. സിക്കമൂർ മരത്തിൽ ഇരിക്കാൻ പറഞ്ഞ അവിടെ ഇരിക്കണം. ഹാലലിയ, ഇരുന്ന് കൃപ കിട്ടുന്നവർക്ക് ഒരിക്കലും ആ കൃപ നഷ്ടപ്പെട്ടു പോകില്ല. ഹാലലിയ, ഹാലലിയ. ഓടി നടന്ന് കൃപ കിട്ടിയവര് ഓടുമ്പോ പിന്നെ നഷ്ടപ്പെട്ടു പോകും. ഹാലലിയ, അഭിഷേകം പറഞ്ഞ ഹാലലിയ. കാരണം ഇരിക്കുന്നിടത്താണ് കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നത്. ഹാലലിയ, ഇരിക്കാത്ത വ്യക്തികൾക്ക് എങ്ങനെ കാര്യം വെളിപ്പെട്ട് കിട്ടും? ഹാലലിയ. ഇപ്പൊ 500 MB ഉള്ള അല്ലെ 500 GB ഉള്ള ഒരു ഫയല് ഡൗൺലോഡ് ചെയ്യണ എത്ര സമയമെടുക്കും? എത്ര സമയമെടുക്കും? 1 മണിക്കൂർ അല്ലെ? മിനിമം 1 മണിക്കൂർ എടുക്കും. ഹാലലിയ, മിനിമം 1 മണിക്കൂർ. ഇന്റർനെറ്റ് ഫ്ലോപ്പ് ആണല്ലോ, 2-3 മണിക്കൂർ പിടിക്കും അല്ലെ? ഹാലലിയ, 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 ഹാലലിയ. അപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട സമയം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റിയല്ലാത്തവനാണ് അവിടെ ഞെക്കി ഇവിടെ ഞെക്കി ഇതിനെ റിഫ്രഷ് ചെയ്ത് ഇതെന്നും നശിപ്പിച്ചോണ്ടിരിക്കും അല്ലെ? അങ്ങനല്ലേ ഈ എടുത്തുള്ളവരെ? ഹാലലിയ. ചിലരുണ്ട് എല്ലാ എന്തെങ്കിലും കാര്യങ്ങള് ചിലയിടത്ത് ചെന്ന് കഴിഞ്ഞാൽ മൈക്ക് അല്ലെ സ്പീക്കറ് എങ്ങനെ ഞെക്കിക്കൊണ്ടേയിരിക്കും. ഹാലലിയ, ഹാലലിയ. അതെ, അവർക്ക് വേറൊന്നുമല്ല, അതിന്റെ ട്യൂൺ ഇങ്ങോട്ടും തിരിച്ചു വെക്കും, അങ്ങോട്ടും തിരിച്ചു വെക്കും, ക്യാമറ അങ്ങോട്ടൊന്ന് മാറ്റും, ഇങ്ങോട്ടൊന്ന് മാറ്റും, അതിനുശേഷം അവിടെ പോയി അങ്ങോട്ട് നോക്കും, പിന്നെയും വന്ന് തിരിച്ചു വെക്കും. ഇത് കൃപയില്ലാത്തതിന്റെയാ. ഹാലലിയ, എന്താണ് കൃപ കുറഞ്ഞു പോയാ? പിന്നെ അവിടെ പോയി ഒന്നുകൂടെ നോക്കിയിട്ട് പിന്നെയും കൂടെ ഒന്ന് മാറ്റും. അന്നേരം നിൽക്കുന്നവൻ പറയും മാറിപ്പോടാന്ന് പറയും. ഹാലലിയ. ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നവനിലെ ഡൗൺലോഡിങ് നടക്കുകയുള്ളൂ. ഹാലലിയ. ആത്മീയ ജീവിതത്തിൽ ദൈവസ്വരം ഡൗൺലോഡ് ചെയ്തെടുത്താൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലോകത്തിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഹാലലിയ. അഭിഷേകം പറഞ്ഞ ഹാലലിയ. ഓടി നടക്കുന്നവർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ ജോയലെ? പറ്റുമോ? പറ്റിയല്ല. ഹാലലിയ. ഓടി നടക്കുന്ന ആ കൊരിക്ക് ഡൗൺലോഡിങ് പറ്റിയല്ല. ഹാലലിയ. ഇരിക്കുന്നവനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഹാലലിയ. കാലഘട്ടത്തിൽ ഇരുന്നവരുടെ ജീവിതത്തിലാ ദൈവിക വെളിപ്പെടുത്തലാകുന്ന ഡൗൺലോഡിങ് നടന്നത്. ഹാലലിയ, ഹാലലിയ. അവിടെ ഇവിടെ ഓടി നടന്നിട്ട് എന്നോട് ദൈവം ഒന്നും പറയുന്നില്ല, ദൈവം എനിക്ക് വെളിപ്പെടുത്തൽ തരുന്നില്ല, ദൈവം എന്നോട് സംസാരിക്കുന്നില്ല, ആത്മാവിന് അഭിഷേകം കിട്ടുന്നില്ല, കൃപ കിട്ടുന്നില്ല, ജ്ഞാനം കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഓട്ടം നീ നിർത്ത്. ഹാലലിയ, ഹാലലിയ. ദൈവത്തെ കിട്ടാൻ വേണ്ടി നീ ഒന്ന് ഓടി, ദൈവത്തെ നീ മനസ്സിലാക്കി, ഇനി നീ സ്വസ്ഥാനത്ത് വന്നിരിക്കുക. ഹാലലിയ, നീ ഇരിക്കുന്നിടത്ത് ഇറങ്ങാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ഹാലലിയ, നീ ഇരിക്കുന്ന സ്ഥലത്താണ് ദൈവം ഇറങ്ങാൻ പോകുന്നത്. ഹാലലിയ. അതൊരു പക്ഷെ നിന്റെ ഭവനത്തിലാവാം, നീ പ്രാർത്ഥിക്കുന്ന മുറിയിലാവാം, നീ പ്രാർത്ഥിക്കുന്ന സ്ഥലത്താവാം, എവിടാണോ നീ മുട്ടുകുത്തുന്ന അവിടെ ഇറങ്ങാൻ പോവാ. ഹാലലിയ. എവിടാണോ നീ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുന്ന സ്ഥലം, അവിടെ ആത്മാവ് ഇറങ്ങാൻ തുടങ്ങും. ഹാലലിയ, ഹാലലിയ. മുല്ലപ്പൂ ഉണ്ട് എന്ന് പറഞ്ഞല്ല നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത്, ആണോ? മുല്ലപ്പൂ ഉള്ള സ്ഥലത്ത് മണം അന്വേഷിച്ചു വരും. ഹാലലിയ. അതുപോലെ നിന്നിൽ ഒരു കൃപ ഒഴുകാൻ തുടങ്ങിയാൽ നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നെ അന്വേഷിച്ച് ദൈവജനവും ദൈവാത്മാവും എത്തും. ഹാലലിയ. അതേ സന്തോഷത്തോടെ ഹാലലിയ. അതിന് വേണ്ടത് നീ സിക്കമൂർ മരത്തിൽ ഇരിക്കണം. ഹാലലിയ. ഈ സിക്കമൂർ മരത്തിൽ ഇരിക്കുക എന്ന് പറയുമ്പം ഏതാ ഒരു മരത്തിൽ ഇരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താ? ഹാലലിയ. നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കൂ, ഒരു മരത്തില്
ഒരു മണിക്കൂറോ 10 മിനിറ്റ് ഒക്കെ ഇരിക്കാൻ നമുക്ക് ഒരു രസമാണ്, കാറ്റൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോ ഈ കമ്പയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതെ, ചിലപ്പോ നീറുണ്ടാവാം അല്ലേ, നിസ്സറ് അല്ലേ ചിലർ അങ്ങനെ പറയുന്നത്, അല്ലെ ഉറുമ്പുണ്ടാവാം, അതുപോലെ തന്നെ പ്രാണികൾ ഉണ്ടാവാം. ഇങ്ങനെ ഈ കൊത്തിപ്പറിക്കുന്നതെല്ലാം ഈ മരത്തിലുണ്ട്. ഹാലലിയ, നീ ഇരിക്കാൻ തുടങ്ങുമ്പോ മുതൽ നിന്നെ ആൾക്കാർ വന്ന് കൊത്തിപ്പറിക്കാൻ തുടങ്ങും. ഹാലലിയ, എന്താ നീ ഇരിക്കാൻ തുടങ്ങുമ്പോ വന്ന് സക്കേവോസിന്റെ അടുത്ത് ഇതാ പരിപാടി. ഹാലലിയ, ചുങ്കം പിരിക്കാൻ വരുന്നില്ലേ, പൈസ ഞങ്ങൾക്ക് കടം തരുന്നില്ലേ, ആൾക്കാർ വന്നിട്ട് ചോദിക്കാൻ തുടങ്ങും, നിങ്ങളെ കാണുന്നില്ലല്ലോ അല്ലെ. ഹാലലിയ, ഇവരെ ഇത്രയും നാൾ ഇതിലെയൊക്കെ നടന്ന വ്യക്തിയല്ലേ, എവിടെ പോയി? അല്ലെങ്കിൽ കള്ളുകുടിക്കുന്നവരാണെങ്കിൽ നീ അടിയൊക്കെ നിർത്തിയോ, പുതിയ സ്കോച്ച് വിസ്കി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, മെസ്സേജ് വാട്സപ്പിൽ, വിസ്കമോർ മരത്തിന്റെ മേടിയിരിക്കുമ്പോ വാട്സപ്പിൽ വരും അല്ലെ. ഹാലലിയ, അല്ലെ, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ചാക്ക് ചെയ്ത് ഇങ്ങനെ ചീയേഴ്സ് പറഞ്ഞു നിൽക്കുന്ന ഫലം, ഇനി കറങ്ങി കൂട്ടായ്മ കൂട്ടുകാരുടെ കൂടെ ബാംഗ്ലൂരും അതുപോലെ ഊട്ടി കൊടക്കനാലും ഒക്കെ കടന്ന് നടക്കുന്നവരാണെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കും. ഞങ്ങൾ ഇതേ ഡറാഡൂണി പോയിട്ടുണ്ട്, മഞ്ഞുമല പോയി അല്ലെ, വീണ്ടും പുതിയ ഫോട്ടോ ഒക്കെ കാണുമ്പം ഈ സിക്കമും മരത്തിൽ നിന്ന് താഴെ ഇടാൻ പ്രലോഭനങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഹാലലിയ, അഭിഷേത്ര പറഞ്ഞ ഹാലലിയ, ഹാലലിയ, ഈ സിക്കമൂർ മരത്തെ നിങ്ങളേലും നിന്നെ താഴെ ഇടണമെന്നാ ചിന്തിക്കുന്നത്. ഹാലലിയ, പക്ഷേ പിടിച്ചിരിക്കണം. ഹാലലിയ, സകലത്തിന്റെ അത് നീ തിരിക്കണം. ഹാലലിയ, അഭിഷേത്ര പറഞ്ഞ ഹാലലിയ.